തിരുനാമത്തിന് മൗത്വം ഉണ്ടായിരിക്കട്ടെ യശുമ ഈ സാന്ത്വന കൂടാരത്തിലേക്ക് ആദരോടുകൂടി സ്നേഹ വന്നത് അങ്ങനെ മൂന്ന് ദിവസത്തെ നോമ്പും ആചരണവും യൗന പ്രവാചകനെ ഓർത്തുള്ള അനുതാപത്തിൻ്റെ പ്രാർത്ഥനകളുമൊക്കെ അവസാനിക്കുകയാണ് നിലവേ എന്തായാലും രക്ഷപ്പെട്ടു എന്നതിനൊരു തർക്കവുമില്ല നോമ്പ് കഴിഞ്ഞ് നോമ്പിലൂടെ കടന്നുപോയ നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ എവിടെ എന്നതിനേക്കാളും അപ്പുറത്ത് എങ്ങനെയാണെന്ന ഒരു വലിയ ചോദ്യമുണ്ട് പഴയതുപോലെ തന്നെ നമ്മൾ ആ ഉപേക്ഷിച്ച വിഭവങ്ങൾ നിറഞ്ഞ വിരുന്ന് മേശയിലേക്ക് മടങ്ങിയെത്തുന്നു ധൃതിയോടുകൂടി യോനായെ ഒരു വലിയ മത്സ്യം വിഴുങ്ങി യോന അതിനുള്ളിൽ മൂന്ന് ദിവസമായിരുന്നത്രേ ആ ഒരു വലിയ അന്ധകാരത്തിനകത്ത് വലിയൊരു അപകടത്തിനകത്ത് മൂന്ന് ദിവസക്കാലം അകപ്പെട്ടു പോയ യോനയുടെ ജീവിതത്തിലേക്ക് അതുവരെ കടന്നു വരാത്ത എന്തൊക്കെയോ തിരിച്ചറിവോ വെളിച്ചവും ഒക്കെ കിട്ടി യോനയ്ക്ക് മനസ്സിലായി വലിയ ചില ഉത്തരവാദിത്തങ്ങൾ ദൈവം എന്നിൽ നിന്ന് ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്തു എന്നെ അതിനെ ഉണർത്തുകയും എന്നെ അതിനെ പ്രാപ്തനാക്കുകയും ഒക്കെ ചെയ്തതാണ് എന്നിട്ടും ഞാൻ എൻ്റെ ഇഷ്ട സ്ഥലത്തേക്കുള്ള രക്ഷപ്പെടലിലായിരുന്നു അത് വലിയൊരു ശിക്ഷയിലേക്ക് ഈ ഒരു മത്സ്യത്തിൻ്റെ ഉള്ളിൽ നിന്ന് യോന രക്ഷപ്പെടുമോ എന്ന് യോനയ്ക്ക് അപ്പോൾ എന്തായാലും ഒരു ബോധ്യവുമില്ല ഓരോ മനുഷ്യനും തങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഭക്ഷിച്ച മത്സ്യങ്ങളെല്ലാം എടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആകെ എല്ലാം കൂടെ ഒരുമിച്ചെന്ന് വെച്ചാൽ യോന ആ വലിയ മത്സ്യത്തിൻ്റെ ഉദരത്തിൽ ആയത് മാതിരി നമ്മളുടെ ഉദരത്തിൽ അത്രയും വലിയൊരു മത്സ്യം മത്സ്യമുണ്ടാകാനായിട്ടൊരു സാധ്യതയുണ്ട് മൂന്ന് ദിവസക്കാലം എല്ലാത്തിലും നമ്മൾ മാറി ആ നോമ്പിലൂടെ കടന്നുപോയി കാര്യങ്ങൾ കൊടിയിറങ്ങി അവസാനിച്ചു എങ്ങനെ എപ്പോൾ ഏതു വഴിയും ഇനി തുടർന്നുള്ള നമ്മുടെ ജീവിതത്തെ നയിച്ച് മുമ്പോട്ട് പോകണമെന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത് യോനയ്ക്ക് സത്യത്തിൽ എന്താണ് സംഭവിച്ചത് യോന പ്രവാചകനാകുന്നതിന് മുമ്പ് ദൈവം വിളിക്കുന്നതിന് സാധാരണ മനുഷ്യനാണ് യോന തൻ്റെ ജീവിതത്തിൽ വലിയ ദോഷങ്ങളോ പാപങ്ങളോ തെറ്റുകളോ ഒന്നും ചെയ്തായിട്ടൊന്നും നമുക്ക് സൂചനയൊന്നുമില്ല മാത്രമല്ല ദൈവം തിരഞ്ഞെടുക്കുവാനായിട്ട് ദൈവത്തിന് ഇഷ്ടം തോന്നിയൊരു വ്യക്തി കൂടി യോന യോനയുടെ ചെറിയ പുസ്തകം അഞ്ചധ്യായങ്ങളുള്ള ചെറിയ പുസ്തകം എന്ന് വായിച്ചാൽ അധിക വാക്കുകൾ പോലുമില്ല അധികം വചനങ്ങളുമില്ല അതൊരാവൃത്തി വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിടികിട്ടും ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഈ രണ്ട് സ്ഥലങ്ങൾ വലിയ രണ്ട് സാധ്യതകളായിട്ട് നിലനിൽപ്പുണ്ട് ഒന്ന് നിലവയും രണ്ട് തർസീസുമാണ് നിലവ എപ്പോഴും ദൈവത്തിൻ്റെ ഹിതം പൂർത്തീകരിക്കാനുള്ള പ്രയത്നങ്ങളിൽ നാം ഏർപ്പെട്ടു തുടങ്ങുന്ന സ്ഥലമാണ് ദൈവത്തിൻ്റെ ഹിതം എന്തെന്ന് ആരാകുകയും അത് നിവർത്തിക്കുവാനുള്ള പ്രയത്നങ്ങളിൽ നമ്മൾ ഏർപ്പെടുകയും ചെയ്യുന്ന സ്ഥലമാണ് നിലവേ അവിടെ മിക്കവാറും നമുക്ക് വലിയ സ്ഥാനമോ ശ്രദ്ധയോ പരിചരണമോ പരിഗണനകളോ അനുമോദനങ്ങളോ ഒന്നും കിട്ടിയെന്ന് വരില്ല തർസീസ് ആവട്ടെ നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മൾ പോകുന്ന സ്ഥലമാണ് ആരംഭത്തിൽ അവിടെ വലിയ സ്വീകരണം കിട്ടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് എല്ലാ അർത്ഥത്തിലും നമ്മളെ സന്തോഷിപ്പിക്കുന്ന കുറേയധികം വിഭവങ്ങളുണ്ടാവും എന്നാലും ഒരു മനുഷ്യൻ അവൻ ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ദൈവം പ്രവർത്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന സ്ഥലത്തായിരിക്കണ്ടേ അങ്ങനാണ് ദൈവത്തിൻ്റെ നിയോഗം ആ നിയോഗം തിരിച്ചറിഞ്ഞ് ഓരോരുത്തരും പൂർത്തീകരിക്കുക എന്നുള്ളത് ശുദ്ധമുള്ള സ്ലീഹ എഴുതിയ സുവിശേഷം ഏഴാം അധ്യായത്തിൻ്റെ ഇരുപത്തിയൊന്നാം വചനം പറയുന്നത് കർത്താവെ കർത്താവ് എന്ന് വിളിച്ച് എൻ്റെ പിന്നാലെ വരുന്നവനേക്കാളും എനിക്കിഷ്ടം എൻ്റെ പിതാവിൻ്റെ ഹിതം പൂർത്തീകരിക്കുന്നവനെയാണ് അപ്പോൾ ദൈവത്തിൻ്റെ ഹിതം നിവർത്തിക്കുവാനുള്ള പ്രവർത്തനങ്ങളിലും പ്രയത്നങ്ങളിലും ഏർപ്പെടാനായിട്ട് നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട് ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഒരേപോലെ നിലവെയും തർച്ചസുമൊക്കെയുണ്ട് ഏത് തിരഞ്ഞെടുക്കുന്നു എന്നതിനെ ആസ്പദമാക്കിയാണ് കാര്യങ്ങൾ എന്തായാലും മൂന്ന് ദിവസക്കാലത്തെ ആ നോമ്പാചരണം കഴിഞ്ഞു ഒരു പതിനെട്ട് ദിവസം ഇട ദിവസങ്ങളുണ്ട് ആ പതിനെട്ട് ദിവസങ്ങൾ എത്തി നമ്മളെ എത്തിക്കുന്നത് വലിയ നോമ്പിലേക്കാണ് സഭയുടെ ഏറ്റവും വലിയ പ്രാർത്ഥനയുടെ ഒരു ഒരു കാലവും കൂടിയാണ് യേശുവിനെ എല്ലാ അർത്ഥത്തിലും സ്വന്തമാക്കാനായിട്ട് ആ മൂല്യങ്ങളിൽ ജീവിപ്പാനായിട്ട് ഇതുവരെയുമുള്ള നമ്മുടെ ജീവിതത്തിൽ യേശുവിന് എന്തുമാത്രം സ്ഥാനവും ഇടവും ഉണ്ടായിരുന്നു എന്നൊക്കെ തിരിച്ചറിയാനായിട്ട് ഒരു ആത്മപരിശോധനയ്ക്ക് ഒരു ആത്മവിശ്വാസത്തിലേക്കുള്ള ഉയർത്തെഴുന്നേൽപ്പൊക്കെ സംഭവിപ്പാനായിട്ട് ഈ വലിയ നോമ്പുകാലം നമ്മളെ ശരിക്കും സഹായിക്കേണ്ടതാണ് അപ്പോൾ ഒരു മൂന്ന് ദിവസത്തെ യൗന പ്രവാചകൻ നിലവേ നിവാസികൾക്ക് നൽകിയ ദൈവത്തിൽ നിന്ന് വരാൻ പോകുന്ന വലിയ ഒരു ദുരന്തത്തിന്റെ ഓർമ്മ രാജാവ് മുതൽ ആ പട്ടണത്തിലെ ചെറിയ പൈതങ്ങൾ വരെ കഠിനമായ വ്രതത്തിലേക്കും ഉപവാസത്തിലേക്കും ഒക്കെ കടന്നുപോയി മൃഗങ്ങളെ പോലും ഒരു പട്ടിണി കിട്ടുമെന്നൊക്കെ പിതാക്കന്മാരുടെ പുസ്തകങ്ങളിലൂടെ ഓർമ്മപ്പെടുത്തുന്നു കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ പോലും കൊടുക്കാതെ അമ്മമാർ നിഷേധിച്ചു എന്നൊക്കെ പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ നമുക്കത് അത്ര വിശ്വസനീയമായി തോന്നുന്നില്ലായിരിക്കാം ഒരു സത്യമുണ്ട് അതിനകത്ത് നോമ്പും ഉപവാസവും പ്രാർത്ഥനയൊക്കെ എല്ലാ പ്രായത്തിലുമുള്ള ആളുകളെ ബാധിക്കേണ്ടതാണ് എല്ലാവർക്കും അതിനകത്ത് ചില ഉത്തരവാദിത്വങ്ങളുണ്ട് ഇക്കാലത്ത് കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ ആരാധനയിൽ നിന്ന് വിശുദ്ധ കുർബാനയിൽ നിന്ന് വിശുദ്ധ കുർബാന അനുഭവത്തിൽ നിന്ന് കുഞ്ഞുങ്ങളല്ലേ എന്ന് പറഞ്ഞ് വിശുദ്ധ കുംഭസാരത്തിൽ നിന്ന് ഒക്കെ നമ്മൾ നോമ്പിൽ നിന്ന് ഉപവാസത്തിൽ നിന്നൊക്കെ നമ്മൾ എങ്ങനെയെല്ലാം അവരെ രക്ഷപ്പെടുത്തി വിടുന്നുണ്ട് ചെറിയ കുഞ്ഞല്ലേ മുതിർന്നിട്ട് പോരെ കു അപ്പോൾ ഓരോ കൂതാശകളിലും കുർബാന അനുഭവം നമ്മൾ വേഗം പറയുന്ന ഒരു എക്സ്ക്യൂസ് എന്താണ് ഇത്രയും നേരമൊക്കെ ഉപവാസ എടുത്ത് ഇത്രയും ഫാസ്റ്റിങ്ങോടെ നിൽക്കേണ്ടി വരുന്നു എന്നത് കുഞ്ഞു കുഞ്ഞുങ്ങൾക്ക് ഈ കുഞ്ഞുങ്ങളിൽ നിന്നൊക്കെ നമ്മൾ പേരിട്ട് വിളിക്കുന്നവർക്ക് പത്ത് വയസ്സിന് മുതൽ പതിനഞ്ച് ഇരുപതും വയസ്സും വരെയൊക്കെ പ്രായമുണ്ടെന്ന് തിരിച്ചറിയുമ്പോഴാണ് അനുഭവം തോന്നുക അങ്ങനെ ചില ചില കാരണങ്ങളാൽ നമ്മൾ ബോധപൂർവം ഇവരിൽ നിന്നൊക്കെ യേശു അനുഭവങ്ങളെ നമ്മൾ അകറ്റിക്കളയുന്നുണ്ട് യേശു അനുഭവങ്ങളെ നമ്മൾ അകറ്റിക്കളയുന്നുണ്ട് അപ്പോൾ ദൈവത്തിൻ്റെ ഹിതമെന്താണെന്ന് തിരിച്ചറിയാനായിട്ട് ചെറിയ കാലം മുതൽ ഈ മക്കൾക്ക് ഒരു യേശുബന്ധം ആവശ്യമാണ് ആ നിലവേ നിവാസികൾ മുഴുവൻ എല്ലാ അർത്ഥത്തിലും രാജാവ് മുതൽ ഏറ്റവും ചെറിയൊരു ശിശു വരെ ദൈവത്തിൻ്റെ കഠിനമായ കോപ കരുണായയായി മാറുവാനായിട്ട് ക്ഷമയായിട്ട് രൂപാന്തരപ്പെടുവാനായിട്ട് നാൽപ്പത് ദിവസത്തോളം നോമ്പുവാസം പ്രഖ്യാപിച്ചു എന്ന് പറയുന്ന പ്രവാചകൻ ഒരു മൂന്ന് ദിവസക്കാലം മത്സ്യത്തിനുള്ളിൽ കിടന്ന സമയത്താണ് യോനായ്ക്ക് വെളിച്ചം കിട്ടിയത് ദൈവം ഏൽപ്പിച്ച ആ വലിയ ഉത്തരവാദിത്വം നിർവഹിപ്പാതെ എനിക്ക് മറ്റൊരു ജീവിതമില്ല ഒരു സാധ്യതയില്ല നിലവേലേക്കാണ് ആ മത്സ്യം യോനായെ ശ്രദ്ധിച്ചിടുന്നത് യോന കൃത്യമായിട്ട് ദൈവം ഏൽപ്പിച്ച ആ ഒരു ദൂത് അറിയിക്കുമ്പോൾ വായിച്ചാൽ നമുക്കറിയാം ഒരു മാനസാന്തരപ്പെടാനുള്ള ഒരു ആഹ്വാനമൊന്നും അതിനകത്തില്ല വളരെ കഠിനമായ ശിക്ഷ നിങ്ങളുടെ ജീവിതത്താൽ ദൈവം നിങ്ങൾക്ക് നൽകുന്നു എന്നുള്ള ഒരു സന്ദേശം വളരെ വേഗം വിളിച്ചു പറഞ്ഞിട്ട് പട്ടണത്തിന് വെളിയിൽ പട്ടണത്തിനകത്ത് എന്തോ സംഭവിക്കുമെന്നറിയാനായിട്ട് ഉറ്റുനോക്കുന്ന ഒരു യോന എന്ന് പറയുന്ന മനുഷ്യനെ കൂടി നമ്മളൊന്ന് പരിചയപ്പെടണം മറ്റുള്ളവരുടെ ഒരു നാശമോ തകർച്ചയോ ഒക്കെ കാണാനായിട്ട് കൊതിയോടെ കാത്തിരിക്കുന്ന ഒരു മനുഷ്യനെ ദൈവം എങ്ങനെയാണ് എത്രയും ഭംഗിയോടെ രൂപാന്തരപ്പെടുത്തുന്നത് ഒരു മരമുണ്ടാകുകയും മരം കൊടുക്കുന്ന എന്താ പറയുക നല്ല തണലിൽ സ്വസ്ഥതയിൽ യോന ഉറങ്ങുകയും ഒരു പുഴു വരികയും ഇലകളൊക്കെ തിന്ന് മരം ഉണങ്ങിപ്പോകുകയും അതൊരു സ്വപ്നമായിട്ടാണ് എന്ത് മനോഹരമാണത് വായിക്കുമ്പോൾ യോന വല്ലാതെ കോപിഷ്ടനാവുകയാണ് ആരോടാണെന്ന് ചോദിച്ചാൽ പുഴുവിനോടാണോ ദൈവത്തോടാണോ പ്രകൃതിയോടാണോ നേരത്തിൽ എന്നാലും ഒരു കുറേ മണിക്കൂറുകളോളം എനിക്ക് സ്വസ്ഥതയും തണലും ആശ്വാസവും വിശ്രമയിടവും ഒക്കെ ഒരുക്കിയ മരത്തിന് സംഭവിച്ച ദുരിതത്തിലോ തകർച്ചയിലോ യോന വല്ലാതെ വിതുമ്പുന്നു അതൊരു ക്ഷോഭമായിട്ടൊക്കെ മാറുന്നു അപ്പോൾ ദൈവം ഇടപെടുകയാണ് നിലവേ പട്ടണവും പട്ടണത്തിലെ മുഴുവൻ മനുഷ്യരും എനിക്ക് എന്തുമാത്രം പ്രിയപ്പെട്ടതാണെന്ന് നീ എന്ത് ഓർക്കാതെ പോയി അപ്പം അവരുടെ ഒരു മാറ്റവും മാനസാന്തരവുമാണ് സത്യത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത് അതല്ലാതെ അവർക്ക് മീതേ വരുമെന്ന് പറയുന്ന നിന്നോട് ഞാൻ പറഞ്ഞ നീ അവരെ അറിയിക്കണമെന്നൊക്കെ അറിയി പറഞ്ഞു വിട്ട ശിക്ഷ എന്നതിനേക്കാളും അപ്പുറത്ത് അവരുടെ ഒരു മാനസാന്തര്യവും അതിലൂടെ കൈവരുന്ന രക്ഷയുമായിരുന്നു എൻ്റെ ലക്ഷ്യം യോനയ്ക്ക് അത് പിടികിട്ടുന്നത് പിന്നീടാണ് അപ്പോഴാണ് യോനയ്ക്ക് മനസ്സിലാവുക ഇന്ന് നമ്മൾ ഈ ഒരു മൂന്ന് ദിവസക്കാലത്തിലൂടെ യോനാ പ്രവാചകനെ അനുസ്മരിക്കുന്നത് യേശുദമ്പൽ രണ്ട് തവണ വ്യത്യസ്ത സാഹചര്യങ്ങൾ പറഞ്ഞു യോനപ്രവാചകനല്ലാതെ മറ്റൊരു അടയാളം നിങ്ങൾക്ക് തരാനില്ല യോന എന്ന് പറയുന്ന പ്രവാചകനെ യേശുതമ്പുരാൻ വ്യത്യസ്ത രണ്ട് സന്ദർഭങ്ങളിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട് വാഴ്ത്തുന്നുണ്ട് ഒന്ന് യോന എന്ന് പറയുന്നൊരു അടയാളമല്ലാതെ മറ്റൊരു അടയാളം നിങ്ങൾക്കില്ല മറ്റൊരു സന്ദർഭത്തിൽ തനിക്ക് വന്ന് ഭവിക്കാൻ പോകുന്ന കഷ്ടാനുഭവങ്ങളുടെ തീവ്രതയുടെ ഓർമ്മയിൽ നിന്നുകൊണ്ട് യേശു പറയുന്ന യോന ആ പ്രവാചകൻ എപ്രകാരം മത്സ്യത്തിൻ്റെ ഉള്ളിൽ മൂന്ന് ദിവസം ആയിരുന്നോ അപ്രകാരം മനുഷ്യപുത്രനുമായിരിക്കും അതാണ് സുറിയാനി സഭ ഈ മൂന്ന് ദിവസം ഇത്രയും പ്രാധാന്യത്തോടെ ആചരിക്കുന്നത് അത് കഴിഞ്ഞുള്ള പതിനെട്ട് ഇടം നമ്മളെത്തിക്കുന്നത് വലിയ നോമ്പിലേക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞു ഇതിനിടയിൽ എന്തൊക്കെയാണുള്ളത് ഇതിനിടയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളെ ഒന്ന് വേഗം ഓർത്തെടുക്കാം ഒന്ന് വൈദികരെ അനുസ്മരിക്കുന്ന ഒരു ഞായർ കടന്നു വരുന്നു എന്നുള്ളതാണ് കടന്നുപോയ മുഴുവൻ വൈദികരെ അനുസ്മരിക്കുന്ന ഞായറാഴ്ച ജീവണ്ടിരിക്കുന്ന വൈദികരെ കൂടി ഓർക്കുവാനായിട്ട് നമുക്കൊരു ഉത്തരവാദിത്വം ബാധ്യതയുമുണ്ട് എന്ന് തിരിച്ചറിയുക മറ്റൊരു പ്രത്യേകത നിറഞ്ഞ ദിവസം തൊട്ടടുത്തു വരുന്ന ഞായറാഴ്ച ഭൂമിയിലെല്ലാ പരേതരെയും ഓർക്കുന്ന ഒരു ദിവസമാണ് അപ്പോൾ ഓർക്കണം എല്ലാ വിശ്വാസികളെയും പൊതുവായിട്ട് ഓർക്കുന്ന ഒരു ഞായറാഴ്ചയിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് മൂന്നാമത്തെ പ്രത്യേകത നിറഞ്ഞ ദിവസം എന്ന് പറയുന്നത് ഒരു മോചനത്തിൻ്റെ ശുശ്രൂഷയാണ് ശുഭഖോനമെന്നൊക്കെ പറയും അപ്പോൾ അപ്രകാരമാണ് നമ്മൾ മൂന്നോമ്പ് കഴിഞ്ഞ് പതിനെട്ട് ഇട ദിവസത്തിനെ തുടർന്ന് വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുന്നത് ഇതെല്ലാം നമ്മളുടെ ആത്മീയ ചൈതന്യം വീണ്ടെടുക്കുവാനുള്ള ഒരുക്ക ശ്രമങ്ങളാണ് നമ്മളിതിനെ കുറെ കൂടി ഗൗരവത്തിൽ ഈ വർഷം ഒന്ന് കാണാൻ ആചരിപ്പാനായിട്ട് ശ്രദ്ധിക്കണമെന്ന് വളരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് വഴി തെറ്റാതെ നടക്കുവാനായിട്ട് ഇത്തരം ചില എന്തൊക്കെയാ കാവൽ വെളിച്ചങ്ങൾ നമുക്ക് ആവശ്യമാണ് സത്യത്തിൽ തണൽ മരങ്ങളാണ് ഈ ഒരു ദിവസകാലത്തെ പ്രത്യേകത ഒക്കെ തന്നെ അല്ലെങ്കിൽ ചുമട് താങ്ങികളാണ് അല്ലെങ്കിൽ വഴിവിളക്കുകള ഏതായാലും നമുക്ക് അടുത്ത ചുവട് വയ്ക്കാനായിട്ടുള്ള ഒരു വ്യക്തത കിട്ടുന്നു എന്നുള്ളതാണ് ഒരു പക്ഷേ നമ്മൾ ശിരസിലേറ്റിക്കൊണ്ട് പോകുന്ന നെഞ്ചിലേറ്റിക്കൊണ്ടു പോകുന്ന പുറത്തു ചുമക്കുന്ന ഭാരങ്ങളിൽ അല്പം പോലും കുറച്ച് തരുന്നില്ല ഇതൊന്നും പക്ഷേ ഒരത്ഭുതം എന്തെന്ന് ചോദിച്ചാൽ അടുത്ത ചുവട് വയ്ക്കാനായിട്ട് നമുക്ക് ആ ഇരുട്ടിനകത്ത് ഇത്തിരി വെളിച്ചം തരുന്നു എന്തോ ഒരു ആശ്വാസം നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ദിവസങ്ങളെ കുറേ കൂടി നമ്മൾ ഗൗരവത്തിൽ എടുക്കുക വഴി തെറ്റുക എന്നത് വഴി തെറ്റിപ്പോകുക എന്നത് ഒരു കാര്യമേ അല്ല ഈ കാരണം എല്ലാവരും ഒരുപോലെ വഴിതെറ്റി കൊള്ളരുതാത്ത ആളുകളായിട്ട് തീർന്നു എന്നുള്ള ദാവീതിൻ്റെ സങ്കീർത്തനത്തിലെ വിലാപം ഒന്ന് ഓർക്കുന്ന നല്ലതാണ് എല്ലാവർക്കും എല്ലായ്പ്പോഴും വഴിതെറ്റുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ വഴിതെറ്റിപ്പോകുന്നു എന്നുള്ളത് ഒരു വലിയ സംഭവമേ അല്ലാതായി രണ്ടായിരത്തി പതിനാലിലെ നോബൽ സമ്മാന ജേതാവുണ്ട് അദ്ദേഹം ഫ്രാൻസുകാരനാണ് നാസി അധിനിവേശ പ്രശ്നവുമായി ബന്ധപ്പെട്ട ഒരുപാട് തിക്ത അനുഭവങ്ങൾ അനുഭവിച്ച ഒരു ജൂത കുടുംബത്തിലെ അംഗമാണ് പാട്രിക് മോദിയാനോ എന്ന് പറയുന്ന രണ്ടായിരത്തി പതിനാലിലെ നോബൽ സമ്മാന ജേതാവ് അദ്ദേഹത്തിൻ്റെ കുറച്ച് നോവലുകൾ ഈ അടുത്ത കാലത്ത് തൃശ്ശൂർ ഗ്രീൻ ബുക്സ് മലയാളത്തിലേക്ക് മൊഴിമാറ്റി പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട് പ്രഭ ചാറ്റർജി എന്ന് പറഞ്ഞ ഒരു സ്ത്രീയാണത് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് അതിൽ ഒരു പുസ്തകത്തിൻ്റെ പേര് തന്നെ എനിക്ക് തോന്നുന്നു ഒരു ഒരു നോമ്പും അതിന് ശേഷമുള്ള ഒരു ഒരുക്കകാലവും ഒരു വലിയ നോമ്പിലേക്കും പ്രവേശിക്കാനായിട്ട് സഭയും മക്കളും ഒരുപോലൊരുങ്ങുമ്പോൾ ഈ ചുറ്റുവട്ടത്ത് നിനക്ക് വഴിതെറ്റാതിരിക്കുവാൻ ഫ്രഞ്ച് ഭാഷയിൽ എഴുതിയ പുസ്തകം അതേ ഭാഷയിൽ നിന്ന് നേരിട്ട് മലയാളത്തിലേക്ക് മഴിമാറ്റിയിരിക്കുക ഒരു നൂറ് പേജ് താഴെയുള്ള ഒരു വിചിത്ര വായനാനുഭവം അനുഭവം തരുന്നൊരു പുസ്തകമാണ് ഈ ചുറ്റുവട്ടത്ത് നിനക്ക് വഴിതെറ്റാതിരിക്കാനായിട്ട് ആ പുസ്തകത്തിൻ്റെ വായന ശരിക്കും നമ്മളെ വല്ലാതെ അസ്വസ്ഥമാക്കും കാരണം നമ്മൾ തെറ്റിപ്പോയ വഴികളിലൂടെ വീണ്ടും വീണ്ടും നമ്മൾ കാര്യങ്ങളെ എന്താ പറയുക സങ്കീർണമാക്കി മുമ്പോട്ട് പോകുന്നു എന്നുള്ളൊരു തോന്നലിൽ നമുക്കൊന്ന് തിരിഞ്ഞു നടക്കാനായിട്ടുള്ള ഒരു പ്രേരണയോ എന്തോ ഒരു ഒരു നമ്മുടെ മനസ്സിനുള്ളിൽ സംഭവിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ആയിരുന്നില്ല ജീവിക്കേണ്ടത് മറ്റൊരു വിധത്തിൽ ജീവിക്കാമായിരുന്നു അത് കണ്ടില്ല കേട്ടില്ല അറിഞ്ഞില്ല അന്വേഷിച്ചില്ല സ്വീകരിച്ചില്ല എന്നൊക്കെയുള്ള ഒരു ചെറിയ കുറ്റപ്പെടുത്തലല്ല ഒരു കുറ്റബോധമോ ഒരു പാപബോധമോ ഒക്കെ നമ്മുടെ ഉള്ളിൽ പതിയെ ഉണർത്താനായിട്ട് പുസ്തകത്തിന് സാധിക്കുന്നുണ്ട് എരുസലേമിലെ മതിലുകളെയൊക്കെ പുനർനിർമ്മാണം ചെയ്തൊരു പ്രവാചകമാണ് നെഗമ്യാവ് നെഗമ്യാവിൻ്റെ പ്രവചന പുസ്തകം അവസാനിക്കുന്ന പതിമൂന്നാമധ്യായത്തിൻ്റെ അവസാന വചനം എൻ്റെ ദൈവമേ നീ എന്നെ ഓർത്തുകൊള്ളണമെന്നുള്ള ചെറിയ പ്രാർത്ഥന കൊണ്ടാണ് എപ്പോഴും നമുക്കതൊന്ന് ഓർക്കാവുന്ന കാര്യം കൂടിയാണ് നെഹമ്യാവ് യരിസലേമിൽ മതിലുകളെ ഭദ്രമാക്കിയ ആളാണ് നമുക്കും അത്തരമൊരു ചുറ്റു സംരക്ഷണമൊക്കെ ആവശ്യമുള്ളൊരു കാലത്തിലൂടെ ഓരോരുത്തരും കടന്നു പോകുന്നത് അപ്പോൾ നെഹമ്യാവ് തൻ്റെ പ്രവചന പുസ്തകം അവസാനിപ്പിക്കുന്നിടത്ത് എൻ്റെ കർത്താവെ നീ എന്നെ എപ്പോഴും ഓർത്തു കൊള്ളണമേ അപ്പോൾ ദൈവം എന്നെ ഒന്ന് ഓർക്കുന്ന വിധത്തിലേക്ക് ഞാനൊന്ന് മാറേണ്ടിയിരിക്കുന്നു ദൈവം എന്നെ ഓർത്താൽ മാത്രം മതി എൻ്റെ ജീവിതം എന്താ പറയുക ഏറ്റവും ഭംഗിയായെന്ന് അഴകുള്ളതായെന്നുമുള്ള ഒരു വിശ്വാസം നികമ്യ പ്രവാചകൻ്റെ ആ ഒരു പ്രാർത്ഥനയോ യാചനയോ എല്ലാ ദിവസവും നമുക്കോ ഒന്ന് ദൈവസന്നിധിയിൽ അർപ്പിക്കാവുന്നതാണ് എൻ്റെ ദൈവമേ എന്നെ നീ ഓർത്തു കൊള്ളണമേ എന്നെ നീ മറന്നു പോകരുത് ഉൽപ്പത്തിയുടെ പുസ്തകം എട്ടാമധ്യായം ആരംഭിക്കുന്നത് ദൈവത്തിന് ഒരു നിശ്ചയമുള്ള ഓർമ്മയുണ്ടെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഭൂമിയിലെ പ്രളയമുണ്ടായി ആ പ്രളയത്തിലെല്ലാം കഴുകി തുടച്ച് വൃത്തിയാക്കപ്പെടുന്നു നോഹും നോഹിൻ്റെ കുടുംബാംഗങ്ങളും ദൈവം നിശ്ചയിച്ച നിർദ്ദേശിച്ച സകല ചരാചരങ്ങളും അടങ്ങിയ പെട്ടകം ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു ഉൽപ്പത്തിയുടെ പുസ്തകം എട്ടാമധ്യായം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് ദൈവം നോഹിനെയും പെട്ടകത്തെയും പെട്ടകത്തിലുള്ള സകല ചരാചരങ്ങളെയും ഓർത്തു സാധാരണഗതിയിൽ ഒരു അപകടത്തിനകത്ത് അപകടത്തിൻ്റെ കൂടിനകത്ത് പെട്ടുപോയ നോഹ ദൈവത്തെ ഓർക്കുന്നു എന്നായിരുന്നു വായിക്കാൻ കിട്ടേണ്ടിയിരുന്നത് പക്ഷെ ഇവിടെ ദൈവം നോഹിനെയും കുടുംബാംഗങ്ങളെയും പെട്ടകത്തെയും സകല ചരാചരങ്ങളെയും ഓർത്തു അങ്ങനെയാകുമ്പോൾ ഈ ഭൂമിയിൽ എന്നെയും ദൈവം ഓർക്കുന്നുണ്ടെന്നുള്ള ഒരു ഉറപ്പ് അവിടുന്ന് എനിക്ക് കിട്ടേണ്ടതാണ് ഇന്നെല്ലാവരും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കുന്ന ഒരു കാലത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് പൂമരം കൊണ്ട് ഉണ്ടാക്കുന്ന കപ്പൽ ഓരോ മനുഷ്യനെയും ഏത് തീരത്താണ് എത്തിക്കുക എന്നതിനെക്കുറിച്ച് മാത്രമാണ് നമുക്കൊരു സംശയമുള്ളത് കേൾക്കാൻ ഒത്തിരി രസകരമായ ഒരു സന്തോഷം തരുന്നൊരു പാട്ട് എന്നതിനേക്കാളും അപ്പുറത്ത് ആ പാട്ട് കേൾക്കുമ്പോൾ ഓർക്കേണ്ടത് വർഷങ്ങൾക്ക് മുമ്പ് തലമുറകൾക്ക് മുമ്പ് ദൈവം നിർദ്ദേശിച്ച ആ നിശ്ചയ നിയമം അനുസരിച്ച് ഒന്നാന്തരം ഒരു വേനൽക്കാലത്ത് ഒരു പേടകമുണ്ടാക്കി വൃദ്ധനായ മനുഷ്യനെക്കുറിച്ചാണ് നോഹന്നായിരുന്നല്ലോ അയാളുടെ പേര് എന്തുമാത്രം ആളുകളുടെ ഇങ്ങനെ ഒരു പേടകം തീർക്കുന്ന വിധത്തിൽ ഈ നോഹും ആത്മബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ദൈവമൊക്കെ എന്തൊരു വിഡ്ഢികളാണ് ചെറിയൊരു ചാറ്റൽ മഴ വന്ന് വീഴുകയും പിന്നെ അത് മഴയാവുകയും മഴ പതി പ്രളയമാവുകയും ചെയ്തപ്പോൾ എല്ലാവരുമായി തൂത്ത് തുടച്ച് വൃത്തിയാക്കപ്പെടുമ്പോഴും ഈ പെട്ടകം പതിയെ നീങ്ങിക്കൊണ്ടേയിരുന്നു നാൽപ്പത് ദിവസവും നാൽപ്പത് രാവും പകലും നിർത്താതെ മഴ പെയ്യുകയും പെട്ടെന്ന് നീങ്ങുകയും ചെയ്ത് അവസാനം അത് രക്ഷയുടെ ഒരിടത്ത് ഉറയ്ക്കുകയും ചെയ്തു അപ്പോൾ പറഞ്ഞു വരുന്നത് എല്ലാവർക്കും എല്ലാ കാലത്തും എന്താ പറയുക പൂമരങ്ങളൊക്കെയാണ് താല്പര്യം ജീവിതത്തിൻ്റെ പരിപരത്ത അനുഭവങ്ങളിലൂടെ കടന്നു പോകുവാനായിട്ട് കരുത്താർജിക്കുവാനോ ആ കടന്നു പോകുന്ന വേളകളിലൊക്കെ തമ്പുരാൻ്റെ ഒരു കരമൊപ്പമുണ്ടെന്നുള്ള ഒരു വിശ്വാസമോ ധാരണയോ ഒന്നും നമുക്ക് ഇല്ലാതായി ഒന്നുകൊരുന്ത്യർ അതിൻ്റെ നാലാം അധ്യായത്തിൽ പറയുന്നത് പോലെ പ്രാപിച്ചതല്ലാതെ നമുക്ക് വേറെ ദൈവം തന്നതല്ലാതെ നമുക്ക് വേറെ എന്നുള്ള ഒരു നിശ്ചയത്തിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറേ കൂടി പ്രാർത്ഥനാ മനോഭാവം രൂപപ്പെടും മറിച്ച് ഇതെല്ലാം നമ്മളുടെ ഒരു കഷ്ടപ്പാടിൻ്റെ അധ്വാനത്തിൻ്റെ സാമർഥ്യത്തിൻ്റെയൊക്കെ ഫലങ്ങളാണെന്ന് കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ദൈവമില്ലേലും കാരണം ദൈവത്തിന് വലിയ റോളൊന്നും എൻ്റെ ജീവിതത്തിൽ ഇല്ലല്ലോ ഇതെല്ലാം എൻ്റെ ഒരു കഴിവിൻ്റെ അധ്വാനത്തിൻ്റെ സാമർഥ്യത്തിൻ്റെ എൻ്റെ കണക്കുകൂട്ടലുകളുടെയൊക്കെ ഫലമുണെന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ ദൈവമായിട്ടുള്ള ഒരു ബന്ധം എനിക്ക് മുമ്പോട്ട് ആവശ്യമില്ലാതാകുന്നു അങ്ങനെ ദൈവത്തെ അവഗണിക്കുകയും ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യുന്നു അവിടെയാണ് തർസീസ് രൂപപ്പെടുക യോന പ്രവാചകൻ്റെ തർസീസ് സ്വന്തം ഇഷ്ടത്തിന് നമുക്ക് പോകാൻ പറ്റും യക്ഷയാ പ്രവചന പുസ്തകം ഇരുപത്തി ആറാം അധ്യായം പന്ത്രണ്ടാമത് ഒരു വചനമുണ്ടോ ഓരോ പുതിയ ഓരോ വർഷവും അവസാനിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മളതൊന്നും മറക്കാതെ വായിക്കേണ്ടതാണ് കാരണം കർത്താവ് ഞങ്ങൾ ചെയ്ത പൂർത്തീകരിച്ച എല്ലാ പ്രവർത്തികളും സത്യത്തിൽ അങ്ങാണല്ലോ ചെയ്തത് എന്തൊരു തിരിച്ചറിവായിരുന്നു അത് ജീവിതത്തിൽ ഓരോ കാലവും കഴിയുമ്പം നമുക്കൊന്ന് ഓരോ കാര്യവും പൂർത്തീകരിച്ച് കഴിയുമ്പം തിരിഞ്ഞു നോക്കുമ്പോൾ സന്തോഷിക്കുന്നതിനോടൊപ്പം നമ്മൾ ഏറ്റുപറയേണ്ട ഒരു കാര്യമുണ്ട് ഇത് ആരംഭിച്ച് പൂർത്തീകരിക്കാനായിട്ട് എന്നെ സഹായിച്ചത് നീയാണ് ഇപ്പോൾ ഞങ്ങൾ പ്രവർത്തിച്ചത് മുഴുവൻ അങ്ങാണ് പ്രവർത്തിച്ചത് പ്രവർത്തിച്ചതെന്നുള്ളൊരു തിരിച്ചറിവ് എസ് ആ പ്രവചന പുസ്തകത്തിൻ്റെ ഇരുപത്തി ആറാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോഴാണ് നമുക്ക് ഒരു ബോധ്യപ്പെടേണ്ട ഒരു കാര്യമുണ്ട് ലൂക്കോസിൻ്റെ സുവിശേഷത്തിനകത്ത് പതിനേഴാം അധ്യായം അതിൻ്റെ പത്താമത്തെ വചനത്തിൽ പറയുന്നുണ്ട് ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ ലഭിച്ച കടമകൾ നിർവഹിച്ചതേ ഉള്ളൂ എന്ന് നിങ്ങൾ പറയേ അപ്പോൾ ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ അതെന്തൊരു മനോഹരമായ ഒരു വചനമാണ് യേശുവിൻ്റേത് ഏതൊരു കാര്യവും നമ്മൾ പ്രവർത്തിച്ച് പൂർത്തീകരിച്ച് അതിൻ്റെ സന്തോഷത്തിലും ഫലത്തിൻ്റെ അരികിലുമൊക്കെ നിൽക്കുമ്പോഴും ഒരു മനോഭാവം നമ്മളിൽ നിന്ന് വളർന്ന് വരേണ്ടത് ആവശ്യമാണ് കടമ മാത്രമേ ശരിക്കും പറഞ്ഞാൽ ഉള്ളി റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്വം മാത്രമേ നിർവഹിച്ചിട്ടുള്ളൂ അത് നിർവഹിച്ചതിനകത്ത് വലിയ സന്തോഷം സന്തോഷം കിട്ടണ്ടെന്നല്ല അതിനകത്ത് അഭിമാനിക്കാൻ പക്ഷേ അല്പം പോലും അഹങ്കരിക്കാൻ ഒന്നുമില്ല എന്നുള്ള ഒരു നിശ്ചയമാണത് ആ നിശ്ചയം കിട്ടി വേണം നമ്മൾ ഈ ദിവസങ്ങളിലൂടെ മുമ്പോട്ട് കടന്നു പോകാനായിട്ട് അതുകൊണ്ട് തന്നെ ഒരു നോമ്പ് കാലം കൂടി നമ്മളെ തേടി വരുമ്പോൾ നമ്മളതിനെ വലിയ നോമ്പെന്നൊക്കെ വിശേഷിപ്പിക്കുന്നതും വിളിക്കുന്നതും അതിന് കുറേയധികം പ്രാധാന്യമുള്ളതുകൊണ്ട് കൂടിയാണ് അതുകൊണ്ട് ജീവിതത്തിലെ അത്യാഗ്രഹങ്ങളെയൊക്കെ ഒന്ന് കണ്ടെത്താനും ഒഴിവാക്കാനുമുള്ള ഒരു കാലമാണ് ഒരു മൂന്ന് നോമ്പിന് ശേഷമുള്ള ഒരു പതിനെട്ട് ദിവസക്കാലത്തെ നമ്മുടെ ചെറിയ പ്രാർത്ഥന അതിനു വേണ്ടി ആയിരിക്കണം ജീവിതത്തിലെ അത്യാഗ്രഹങ്ങളെയൊക്കെ ഒന്ന് കണ്ടെത്തി ഒഴിവാക്കാനായിട്ട് പഠിക്കുകയും പരിശീലിക്കുകയും ചെയ്യുക ഉണ്ട് ജീവിതത്തിൽ ഒരുപാട് അത്യാഗ്രഹങ്ങളുണ്ട് സംശയമില്ലാത്ത കാര്യമാണ് ആ അത്യാഗ്രഹങ്ങൾ ശുദ്ധമുള്ള യോഗന്നാൻ്റെ സുവിശേഷം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും അപ്പം തിന്നതുകൊണ്ട് മാത്രമാണ് ദൈവരാജ്യം എന്ന ഒരു സങ്കല്പത്തോടുള്ള ദൈവരാജ്യം എന്ന യാഥാർത്ഥ്യത്തോടുള്ള സ്നേഹം കൊണ്ടോ താല്പര്യം കൊണ്ടോ ഒന്നുമല്ല നിങ്ങൾ എന്നെ അന്വേഷിച്ചു വരുന്നതെന്ന് പറയുന്ന രേശുവദനമുണ്ട് യോഗ സുവിശേഷം ആറാമധ്യായും അതിൻ്റെ ഇരുപത്തി ആറിൽ അടയാളം കണ്ടതുകൊണ്ടല്ല അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത് അപ്പോൾ നമ്മൾ ഓരോരുത്തരും ദൈവത്തെ എന്തിനന്വേഷിക്കുന്നു എന്നുള്ളതിന് ഏറെ പ്രാധാന്യമുണ്ട് ഒരു കുറുക്കന് മുന്തിരിത്തോട്ടത്തിൽ കയറി മുന്തിരിങ്ങ തിന്നാനായിട്ട് ആഗ്രഹം തോന്നി നിർഭാഗ്യവശാൽ ഒരു വിധത്തിലും മുന്തിരിത്തോട്ടത്തിൽ കുറുക്കന് പ്രവേശിക്കാൻ പറ്റിയില്ല കാരണം വേറൊന്നുമല്ല നല്ല ഉയരത്തിൽ മതിൽ കെട്ടിയിട്ടുണ്ട് ചുറ്റിനും ഒരു വിധത്തിലും തോട്ടത്തിനകത്തേക്ക് പ്രവേശനം കിട്ടുന്നില്ല പക്ഷേ കുറുക്കം ബുദ്ധിമാനായിരുന്നു കുറുക്കൻ ഇങ്ങനെ ചുറ്റി നടന്ന് നടന്ന് ചെറിയൊരു മാളമുണ്ടെന്ന് മനസ്സിലാക്കി മതിലിന് താഴെ വശത്ത് ചെറിയൊരു പൊത്തുണ്ടത്രേ കുറുക്കൻ അതുവഴി കയറാനായിട്ട് ശ്രമിച്ചപ്പോൾ മനസ്സിലായി ഈ വലിയ ശരീരം എന്തായാലും അതുവഴി കയറില്ല കുറുക്കന് കുറച്ചും കൂടി ബുദ്ധി ഉണ്ടായിരുന്നു കുറുക്കൻ ഭംഗിയായിട്ട് ഒരു നാല് ദിവസത്ത് ബോധം പ്രഖ്യാപിച്ചു നാല് ദിവസം കുറുക്കൻ ഒന്നും കഴിച്ചില്ല എന്ത് വേഗമാണ് മെലിഞ്ഞതെന്ന് അറിയോ കുറുക്കൻ ഭംഗിയായിട്ടതിനകത്ത് കയറി തോട്ടത്തിനകത്ത് കയറിയ ഒരു വിധത്തിലും തോട്ടത്തിനകത്ത് ഈ സുരക്ഷയെ തകർത്ത് ആരും കയറില്ല എന്നുറപ്പുള്ളത് കൊണ്ട് അകത്ത് വലിയ നോട്ടക്കാരൊന്നുമില്ല കുറുക്കൻ ഒരു പത്ത് പതിനഞ്ച് ദിവസം അതിനകത്തോട്ട് തകർത്ത് നടന്നു മുന്തിരിങ്ങയകത്തുനിന്ന് എന്തിനും കുറച്ച് കാലം കഴിയുമ്പോൾ ഒരു മടുപ്പുണ്ടാവും ഇത്രേ ഉള്ളൂ എന്ന് മനസ്സിലാവും അത് മനസ്സിലാക്കാനായിട്ട് അതിലേക്ക് ഇറങ്ങാതെ മനസ്സിലാക്കാൻ പറ്റിയ രക്ഷപ്പെട്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ മനുഷ്യൻ്റെ വിവേകം അവിടെയാണ് ഇത്തരം കാര്യങ്ങളിൽ ഇറങ്ങാതെ ഇത്രയൊക്കെ ഉള്ളൂ എന്ന് മനസ്സിലാക്കി നമ്മൾ എന്തേ രക്ഷപെടും ഒരു പത്ത് പതിനഞ്ച് ദിവസത്തെ ആർത്തി പിടിച്ച ജീവിതം കഴിഞ്ഞപ്പോൾ കുറുക്കൻ അവിടെ മതിയായി ഇതൊരു ജയിലാണല്ലോ ഷോ ഇതിനകത്തൊരു രസവുമില്ലല്ലോ പുറത്തിറങ്ങണം അപ്പോഴും കുറുക്കന് ബുദ്ധിയുണ്ട് ഓർമ്മയുണ്ട് വന്ന വഴി അവിടെ അങ്ങനെ തന്നെയുണ്ട് കുറുക്കൻ അവിടെ എത്തിയപ്പോഴാണ് നിർഭാഗ്യവശാൽ പത്ത് പതിനഞ്ച് ദിവസത്തെ കഠിനമായ ആർത്തി ആർത്തിപ്പിടിച്ച തീറ്റ കൊണ്ട് കുറുക്കൻ പണ്ടത്തേലും കുറച്ചും കൂടി വലുതായി കുറുക്കൻ ഒന്നും തോന്നിയില്ല ഒരു എട്ട് ദിവസത്തെ ഉപവാസം പ്രഖ്യാപിച്ചു എട്ട് ദിവസത്തെ കഠിന ഉപവാസം കഴിഞ്ഞ് മെലിഞ്ഞ് നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ എല്ലും തോല്യുമായി കുറുക്കൻ ആ ദ്വാരത്തിലൂടെ വെളിച്ചാടി വെളിച്ചാടി കുറുക്കൻ പതിയെ തിരിഞ്ഞ് മുന്തിരിത്തോട്ടത്തെയൊക്കെ നോക്കി എന്തിനായിരുന്നു ഇതെന്ന് ചോദിച്ചത്ര കഥയ്ക്കകത്ത് എന്തിനായിരുന്നു ഇത് കുറച്ച് ദിവസത്തെ പട്ടിണി അല്ലാതെ ഇപ്പോൾ എന്ത് മിച്ചമുണ്ട് അപ്പോൾ ജീവിതത്തിൽ ഈ അത്യാഗ്രഹം എന്ന് പറയുന്ന ഒരു കാര്യത്തെ കുറച്ചുകൂടി ഗൗരവത്തിലെടുത്ത് ധ്യാനിച്ചാൽ പിടി കിട്ടും വേദലഹയും യേശു ജനിച്ച ഇടമാണ് എന്ത് പരിമിതിക്കകത്തേക്കാം ജനിച്ച് വീണത് ജനിച്ച് വീണത് മുതൽ വളർന്നത് മുഴുവനും കടന്നു പോയത് എല്ലാം എന്തുമാത്രം പരിമിതിക്കകത്താം ആരെല്ലാമോ കരുണാപൂർവ്വം കാണുകയും കരുതുകയും സഹായിക്കുകയും ചെയ്തതിൻ്റെ ഫലവും കൂടിയായിരുന്നു യേശുവിൻ്റെ ജീവിതം അപ്പോൾ വലിയ ദാരിദ്ര്യത്തിലേക്ക് എടുത്തി വാടണമെന്നൊന്നുമല്ല ജീവിതത്തിലെ അത്യാഗ്രഹങ്ങളെ അതോടൊപ്പമുള്ള ആഡംബരങ്ങളെയുമൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട് ഏറ്റവും അത്യാവശ്യം എനിക്ക് തോന്നുന്നു വെള്ളം ഉപയോഗിക്കുന്ന ഇതിൻ്റെ അളവ് നമ്മൾ പരമാവധി കുറയ്ക്കുക ഈ കാലത്ത് എന്തുമാത്രം കഠിനമായ ഒരു വരൾച്ചയെ നമ്മളുടെ ഈ ചെറിയ നാട് നേരിടുന്ന ഈ കാലത്ത് അപ്പോൾ അതൊരു ആർഭാടമാണ് ജീവിതത്തിൽ തിരിച്ചറിയുക ഏറ്റവും പരിമിതമായ വിധത്തിൽ വെള്ളം ഉപയോഗിക്കാനായിട്ട് നമ്മളൊന്ന് പഠിക്കണം ഏത് പ്രായത്തിലുള്ള ഏതൊരാളായാലും അപ്പോൾ നോമ്പിൻ്റെ ഒരു കാലത്ത് അത്യാഗ്രഹങ്ങൾ ഒഴിവാക്കാൻ മാത്രമല്ല ആഗ്രഹങ്ങളെ ശുദ്ധീകരിക്കുവാനുമായിട്ട് നാം പ്രാർത്ഥിക്കണം അതിനുവേണ്ടിയും പ്രവർത്തിക്കണം ആഗ്രഹങ്ങൾ എല്ലാം നല്ല ആഗ്രഹങ്ങൾ ആകണമെന്നില്ല അപ്പോൾ ആഗ്രഹങ്ങളെ ഒന്ന് ശുദ്ധീകരിച്ച് കിട്ടുവാനായിട്ട് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ മാത്രമേ ഉള്ളൂ അങ്ങനെ ദൈവം ഇടപെടുമ്പോൾ ദൈവമാകുന്ന വെളിച്ചം ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണെന്ന് യേശു പറഞ്ഞു യോഹനാന സുവിശേഷം എട്ടാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാം വചനമാത് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ് അത് നമ്മളെ ബാധിക്കുന്ന കാര്യമേ അല്ല യേശു തന്നെത്താൻ ഒന്ന് പരിചയപ്പെടുത്തിയ ഒരു വചനമാത് നീ ആരാണെന്ന് ചോദിച്ച സാഹചര്യത്തിൽ വേണമെങ്കിൽ യേശുവിനെ പറയാവുന്ന ഒരു മറുപടിയാണ് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചം പക്ഷേ യേശു നമ്മളെ കൂടി അപകടപ്പെടുത്തി കൂടി വല്ലാത്തൊരു ബാധ്യത തന്നു തൊട്ടടുത്തൊരു വചനം കൂടി പറയുന്നുണ്ട് യോഹനാന സുവിശേഷം എട്ടിൻ്റെ പന്ത്രണ്ടിനെ തുടർന്ന് പറയുന്നുണ്ട് എന്നെ അനുഗമിക്കുന്നവനാരും അന്ധകാരത്തിൽ വസിക്കുന്നില്ല ഇത് നമ്മളെ കൂടി ബാധിക്കുന്ന ഒരു കേട്ടോ അവനെ അനുഗമിക്കുന്നു എന്നുള്ള ധാരണയിൽ ജീവിക്കുന്ന ഭൂമിയിൽ ഏതൊരു മനുഷ്യനെയും ബാധിക്കുന്നു അവൻ വെളിച്ചമാണെന്ന് മാത്രമല്ല പറയാൻ ധൈര്യപ്പെട്ടത് എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ വസിക്കുന്നില്ല അവനിൽ പ്രകാശം നിലനിൽക്കുന്നു അപ്പോൾ നമ്മളിൽ എന്നോ ഉണ്ടായിരുന്ന പിന്നീട് എപ്പോഴോ നഷ്ടപ്പെട്ടു പോയ ആ യേശു വെളിച്ചത്തെ വീണ്ടെടുക്കുവാനുള്ള ഒരു ഒരുക്കകാലോ കാത്തിരിപ്പിൻ്റെ സമയമൊക്കെയാണ് നോമ്പുകാലം അതിനെ നമ്മൾ അസ്വസ്ഥതയോടുകൂടി ചില കാര്യങ്ങൾക്ക് ഉപേക്ഷിക്കേണ്ടി വരുന്നതിൻ്റെ ഒരു പിണക്കത്തോടു കൂടിയ കൂടി അല്ല നേരിടേണ്ടേ അപ്പോൾ യോന എന്ന് പറയുന്ന പ്രവാചകൻ നമ്മളെ ഓർമ്മപ്പെടുത്തിയ ചില കാര്യങ്ങളിൽ നിന്ന് നമ്മൾ ആരംഭിച്ചത് ദൈവം ഏൽപ്പിച്ച നിയോഗങ്ങളെ വീണ്ടെടുക്കുക പൂർത്തീകരിക്കാനായിട്ട് പ്രവർത്തിച്ച് തുടങ്ങുക പ്രവർത്തനത്തിൻ്റെ ആരംഭം കുറിക്കുക അപ്പോൾ നമ്മൾക്ക് വലിയ നേട്ടങ്ങൾ പ്രത്യക്ഷതയിൽ ഉണ്ടായില്ലേലും ദൈവത്തിൻ്റെ ഹിതം പൂർത്തിയാക്കുന്നവനെ ദൈവം ഏറെ സ്നേഹിക്കുന്നുവെന്ന് നാം കണ്ടു അതിന് തടസ്സങ്ങളാവാുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റി വയ്ക്കുക വഴി ഒരുപാട് തെറ്റാൻ സാധ്യതയുള്ള ഒരു വലിയ കവലയിൽ അകപ്പെട്ടു പോയ ഒരാൾക്ക് പിന്നെ രക്ഷ എന്താണ് നമ്മളൊന്ന് സ്വസ്ഥമാകുക ശാന്തമാകുക കൃത്യമായ പാത ഏതെന്ന് നോക്കി നടക്കാനായിട്ട് മുമ്പേ പോയ നല്ല ആളുകളെയൊക്കെ അന്വേഷിക്കുക അവിടെയാണ് വിശുദ്ധന്മാരൊക്കെ നമ്മളെ സഹായിക്കാനിട്ടുള്ളത് കൃത്യമായ പഴയ പാതയെ നമ്മൾ തിരിച്ചറിഞ്ഞ് രമ്യ പ്രവാചന പുസ്തകത്തിലുണ്ടല്ലോ ഏത് വഴിയെ സഞ്ചരിക്കണമെന്ന് ഏത് പാത തിരഞ്ഞെടുക്കുമെന്ന് പഴയ വഴിയെ നോക്കി സഞ്ചരിക്കുക ആ പിതാക്കന്മാർ വിശുദ്ധന്മാർ സഞ്ചരിച്ച ആ നല്ല പാത കണ്ടെത്തുവാനായിട്ട് അങ്ങനെ അത്യാഗ്രഹങ്ങളെ ഒഴിവാക്കുവാനും ആഗ്രഹങ്ങളെ ശുദ്ധീകരിക്കുവാനും വലിയ നോമ്പിലേക്ക് പ്രാർത്ഥനയോട് പ്രവേശിക്കുവാനുമായിട്ട് ഓരോരുത്തർക്കും സാധിക്കണം ഇതിനിടയിൽ മൂന്ന് വിശേഷപ്പെട്ട ശ്രേഷ്ഠ ദിവസങ്ങളുണ്ടെന്ന് കൂടി ഓർക്കും നല്ലതാണ് കടന്നുപോയ വാങ്ങിപ്പോയ വൈദികരെ അനുസ്മരിക്കുന്ന ഒരു ദിവസവും സകല പരേതരെ ഓർക്കുന്ന മറ്റൊരു ദിവസവും എല്ലാവരും എല്ലാവർക്കും മോചനം കൊടുക്കുന്ന പാപക്ഷമ കൊടുക്കുന്ന പൊറുതി കൊടുക്കുന്ന ബുഖോനോട് ദിവസവുമുണ്ട് ഓർമ്മയിൽ ഈ ദിവസങ്ങളെ കൂടുതൽ പ്രാർത്ഥനയിൽ ദൈവസാന്നിധിയിൽ സമർപ്പിക്കാനായിട്ട് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചും പ്രാർത്ഥിച്ചുകൊണ്ടും കൊണ്ടും ആമേ